നിരവധി ക്ഷേത്രങ്ങളുണ്ട് നമ്മുടെ രാജ്യത്ത് അവയെ ചുറ്റിപ്പറ്റിയുള്ള ഐതിഹ്യങ്ങളും കഥകളും ഒക്കെ കേട്ടിട്ടുണ്ടാകും എന്നാൽ ആളുകൾ പോകാൻ ഭയക്കുന്ന ഒരു ക്ഷേത്രമുണ്ട് രാജസ്ഥാനിൽ രാജസ്ഥാനിലെ ബാമർ ജില്ലയിൽ നിന്ന് മുപ്പത്തിയഞ്ചു മുതൽ നാല്പത് കിലോമീറ്റർ പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് കിരാഡു പട്ടണം നൂറ്റാണ്ടുകൾക്ക് മുൻപേ നിർമ്മിച്ചതും പുരാവസ്തു വകുപ്പിന്റെ കീഴിലുള്ളതുമായ പുരാതന ക്ഷേത്രങ്ങളാണ് ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങൾ കിരാടുവിലെ ഈ ക്ഷേത്രങ്ങൾ കാലങ്ങളായി ചരിത്രകാരന്മാർക്കും ചരിത്ര പ്രേമികൾക്കുമിടയിൽ നിരന്തരമായ ചർച്ചാ വിഷയമാണ് പതിനൊന്ന് പന്ത്രണ്ട് നൂറ്റാണ്ടുകൾക്കിടയിൽ നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്ന നൂറ്റിയെട്ട് ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങളാണ് ഇവിടെയുള്ളത് ഈ നൂറ്റിയെട്ട് ക്ഷേത്രങ്ങളിൽ അഞ്ച് ക്ഷേത്രങ്ങൾ മാത്രമേ ഇപ്പോൾ അവശേഷിക്കുന്നുള്ളൂ ശിവന് സമർപ്പിച്ചിരിക്കുന്ന സോമേശ്വര ക്ഷേത്രമാണ് അവയിലൊന്ന് വാസ്തുവിദ്യയുടെ സമഗ്രതയാണ് ഇവയെ വേറിട്ട് നിർത്തുന്നത് എന്നാൽ ഈ ക്ഷേത്രങ്ങളുടെ പരിസരത്തേക്ക് പോകാൻ നാട്ടുകാരടക്കം ആരും പൊതുവെ ധൈര്യപ്പെടാറില്ല ഇവയെ ചുറ്റിപ്പറ്റി നിരവധി കഥകൾ കാലങ്ങളായി പ്രചരിക്കുന്നു ഭയം കാരണമാണ് ആരും ഇങ്ങോട്ട് പോകാത്തത് ശേഷം പ്രത്യേകിച്ച് ക്ഷേത്രങ്ങൾക്കടുത്തേക്ക് ആരും പോകാൻ ധൈര്യപ്പെടാറില്ല കിരാടു ക്ഷേത്രങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും കുഴപ്പമുള്ളതായി കാണിക്കുന്ന യാതൊരു തെളിവുകളും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാൽ ആരും ഈ ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാത്തതിനു പിന്നിൽ തലമുറകളായി കൈമാറിപ്പോരുന്ന ഒരു കഥയുണ്ട് ഐതിഹ്യമനുസരിച്ച് തുർക്കികളുടെയും മറ്റ് വിദേശ ആക്രമണകാരികളുടെയും ആക്രമണത്തിനുശേഷം രാജ്യത്തിന്റെ അഭിവൃദ്ധി പുനഃസ്ഥാപിക്കുന്നതിനായി അന്ന് ഇവിടം ഭരിച്ചിരുന്ന സോമേശ്വര രാജാവ് ഒരു മുനിയെ ക്ഷണിച്ചുവെന്ന് പറയപ്പെടുന്നു ആചാരാനുഷ്ഠാനങ്ങൾ പൂർത്തിയാക്കിയ ശേഷം നാട്ടുകാരുടെ സമ്പൂർണ്ണ സന്തോഷവും അഭിവൃദ്ധിയും ഉറപ്പുവരുത്താൻ ആജ്ഞാപിച്ച് മുനി തന്റെ ശിഷ്യന്മാരിൽ ഒരാളെ അവിടെ നിയമിച്ച ശേഷം തിരിച്ചുപോയി കാലങ്ങൾ കടന്നുപോയപ്പോൾ അഭിവൃദ്ധി തിരിച്ചുവന്നതോടെ നാട്ടുകാർ ശിഷ്യനെ ഏറെക്കുറെ മറന്നു ശരിയായ പരിചരണത്തിന്റെ അഭാവത്തിൽ ശിഷ്യൻ രോഗിയായി മാറി മൺപാത്രം നിർമ്മിക്കുന്ന ഒരു കുടുംബം മാത്രം ആ അവസ്ഥയിൽ അദ്ദേഹത്തെ പരിപാലിക്കുകയും ആരോഗ്യം വീണ്ടെടുക്കുവാൻ സഹായിക്കുകയും ചെയ്തു തന്റെ ശിഷ്യനുണ്ടായ ദുരവസ്ഥ കേട്ട് മുനി കോപാകുലനായി ഗ്രാമം മുഴുവൻ കല്ലായി മാറട്ടെ എന്ന് അദ്ദേഹം ശപിച്ചു ശിഷ്യനെ പരിചരിച്ച കുടുംബത്തെ മാത്രം സുരക്ഷിതമായി ഗ്രാമം വിട്ടു പോകാൻ അനുവദിച്ച ശേഷമായിരുന്നു അദ്ദേഹം നാട്ടുകാരെ ശപിച്ചത് അന്നു മുതൽ ക്ഷേത്രങ്ങൾ ഉൾപ്പെടെയുള്ള പ്രദേശം ഒന്നാകെ മുനിയുടെ ക്രോധത്തിന് കീഴിലാണെന്ന് വിശ്വസിക്കപ്പെടുന്നു നൂറ്റാണ്ടുകൾക്ക് മുൻപ് നിർമ്മിച്ച ഈ ക്ഷേത്രങ്ങളുടെ വാസ്തുവൈദഗ്ധ്യം ഇന്നും കാഴ്ചക്കാരെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ് ക്ഷേത്ര ഭിത്തികളിൽ ദേവന്മാരുടെയും ദേവതകളുടെയും സങ്കീർണ്ണമായ കുത്തുപണികളും നിരവധി മൃഗരൂപങ്ങളും കാണാം സൂക്ഷ്മവും വിശദവുമായ ഈ കലാവിരുദ് അന്നത്തെ ഹിന്ദു ജീവിത രീതി സാംസ്കാരിക സ്വാധീനം രാജാക്കന്മാരുടെ മഹത്വം എന്നിവയെക്കുറിച്ച് ഉൾക്കാഴ്ച പകരുന്നതാണ് പതിനൊന്നാം നൂറ്റാണ്ടിലും പന്ത്രണ്ടാം നൂറ്റാണ്ടിലും ഇവിടം ഭരിച്ച രജപുത്രരായ കിരാടു അഥവാ കിരാർ വംശജരാണ് ഈ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചതെന്നാണ് വിശ്വസിക്കുന്നത് ചാലൂക്യ രാജാക്കന്മാരാണ് ക്ഷേത്രങ്ങൾ നിർമ്മിച്ചതെന്നും മറ്റൊരു കൂട്ടർ വിശ്വസിക്കുന്നു ശിവനും വിഷ്ണുവിനുമായി സമർപ്പിച്ച ക്ഷേത്രങ്ങൾ ഇവിടെ ചരിത്രം വിദേശ ആക്രമണകാരികളുടെ ആക്രമണം മൂലം കാലക്രമേണ ഈ ക്ഷേത്രങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി നശിച്ചു ഇന്ന് ഇക്കൂട്ടത്തിൽപ്പെട്ട അഞ്ചു ക്ഷേത്രങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം